മാതാപിതാക്കൾ ആശുപത്രിയിലിരിക്കെ പ്രായപൂർത്തിയാകാത്ത നാല് കുട്ടികളെ പുറത്താക്കി ബാങ്ക് ഉദ്യോഗസ്ഥർ വീട് ജപ്തി ചെയ്തു. ബാങ്ക് ഉദ്യോഗസ്ഥരുടെ നടപടിയിൽ പ്രതിഷേധിച്ച് മാത്യു കുഴൽനാടൻ എംഎൽഎയും നാട്ടുകാരും ചേർന്ന് പൂട്ടുപൊളിച്ച് കുട്ടികളെ വീടിനുള്ളിലാക്കി. മൂവാറ്റുപുഴ പായിപ്രയിലാണ് സംഭവം. ഹൃദ്രോഗിയായ ഗൃഹനാഥൻ ആശുപത്രിയിലിരിക്കെയാണ് ബാങ്ക് ഉദ്യോഗസ്ഥർ വീട് ജപ്തി ചെയ്തത്. മൂവാറ്റുപുഴ അർബൻ സഹകരണ ബാങ്കിന്റേതാണ് നടപടി. പണമടയ്ക്കാൻ കുടുംബത്തിന് സാവകാശം നൽകണമെന്ന് മാത്യു കുഴൽനാടൻ എംഎൽഎ ആവശ്യപ്പെട്ടു. പായിപ്ര പഞ്ചായത്തിൽ വലിയ പറമ്പിൽ അജേഷിൻ്റെ വീടാണ് ബാങ്ക് ജപ്തി ചെയ്തത്. 100,000 രൂപയാണ് അർബൻ ബാങ്കിൽ നിന്നും അജേഷ് സ്റ്റുഡിയോ തുടങ്ങാൻ ലോൺ എടുത്തത്. എന്നാൽ അസുഖം ബാധിച്ചതോടെ തിരിച്ചടവ് മുടങ്ങി. പലിശയടക്കം 140,000 രൂപ തിരിച്ചടയ്ക്കാത്തതിനെ തുടർന്നാണ് ബാങ്ക് ജപ്തി നടപടികളിലേക്ക് കടന്നത്. അജേഷ് എറണാകുളം ജനറൽ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ബാങ്ക് ഉദ്യോഗസ്ഥർ എത്തുമ്പോൾ അജേഷിൻ്റെ പ്രായപൂർത്തിയാകാത്ത 4 മക്കൾ മാത്രമായിരുന്നു വീട്ടിൽ. വീടിന് പുറത്ത് രാത്രിയിൽ എങ്ങോട്ട് പോകണമെന്നറിയാതെ കുട്ടികൾ വിഷമിച്ചു നിന്നു. നാട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് സ്ഥലത്തെത്തിയ മാത്യു കുഴൽനാടൻ എംഎൽഎയെ പോലീസ് ഉദ്യോഗസ്ഥർ തടഞ്ഞു. എന്നാൽ എംഎൽഎയും പായിപ്ര പഞ്ചായത്തിലെ ജനപ്രതിനിധികളും പൂട്ടുപൊളിച്ച് കുട്ടികളെ വീട്ടിൽ പ്രവേശിപ്പിച്ചു. ബാങ്കുകാർ നടത്തിയത് മനുഷ്യത്വരഹിതമായ പ്രവൃത്തിയാണെന്ന് എംഎൽഎ പറഞ്ഞു. ബാങ്ക് നടപടിക്കെതിരെ ജനപ്രതിനിധികളും നാട്ടുകാരും 4 കുട്ടികളെയും കൊണ്ട് വീടിൻ്റെ മുന്നിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. കുട്ടികളെ ഇറക്കിവിട്ടില്ലെന്നും നിയമപരമായുള്ള നടപടികൾ പൂർത്തിയാക്കുക മാത്രമാണ് ബാങ്ക് ചെയ്തതെന്നുമാണ് ബാങ്കിൻ്റെ വിശദീകരണം. കോടതി നിർദ്ദേശത്തെ തുടർന്ന് നടപടികൾ എടുത്തുവെന്നാണ് ബാങ്ക് അധികൃതർ പറയുന്നത്. എന്നാൽ ഗൃഹനാഥൻ ആശുപത്രിയിലാണെന്ന് അറിഞ്ഞപ്പോൾ തന്നെ താക്കോൽ തിരിച്ചു നൽകാൻ താൻ ഉദ്യോഗസ്ഥരോട് ആവശ്യപ്പെട്ടുവെന്നും കേരള ബാങ്ക് ചെയർമാൻ ഗോപി കോട്ടമുറിക്കൽ പറഞ്ഞു.